It has been a year since I started reading books. ഇന്ന് വായനാ ദിനത്തിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് വായന കൊണ്ട് എനിക്കുണ്ടായിട്ടുള്ള രണ്ട് അഡ്വാൻറ്റേജുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നത് അത് എനിക്ക് മാത്രമല്ല, വായിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന അഡ്വാൻറ്റേജാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഏത് കാറ്റഗറി ഓഫ് ബുക്സ് ആണോ വായിക്കുന്നത് അതിലുള്ള നമ്മുടെ അറിവ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. കാരണം നമ്മൾ ഏതോ ഒരാൾ ഒന്നോ രണ്ടോ മൂന്നോ നാലോ വർഷങ്ങളെടുത്ത് ധ്യാനിച്ചെഴുതിയ പുസ്തകമാണ് നമ്മൾ വായിക്കുന്നത്. So we are respecting that person and we are respecting their perspective. So namukku oru vaaru different aayittulla perspective ulum ideas um vaayanayilude namukku labhikkum. Randamatha karyam, ee oru digital world il nammal almost ella samayam distracted aanu. Ee distraction il nammude life il oru manikkoor nammal maatti vekkanengil our life will change. So 24 manikkoor il oru manikkoor ningal meditation vendi pusthakathilude meditation vendi maatti vekkana. സോ ആ ഒരു ചേഞ്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ഇനി പലർക്കും വായിച്ചു തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ് ഏത് ബുക്ക് വായിക്കണം ആൻഡ് വായിച്ചു കഴിഞ്ഞാൽ അടുത്തത് ഏത് ബുക്ക് വായിക്കണം എന്നുള്ളത്. ഞാൻ തീർച്ചയായിട്ടും ആദ്യമായിട്ട് വായിച്ച ബുക്ക് ബറീഡ് തോട്ട്സ് എന്ന് പറഞ്ഞ ബുക്കാണ്. ഇത് എഴുതിയത് ജോസഫ് അന്നക്കുട്ടി ജോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓഥറാണ്. എനിക്ക് തോന്നുന്നു എൻ്റെയൊക്കെ അതേ സെയിം ഏജിലുള്ള വ്യക്തിയാണ് അദ്ദേഹം. ആൻഡ് അദ്ദേഹം മലയാള മീഡിയത്തിൽ പഠിച്ചു വന്ന് ഇംഗ്ലീഷിൽ ബുക്ക് എഴുതിയൊരു വ്യക്തിയാണ്. ഒരുപാട് പേര് അങ്ങനെയുണ്ട്. ആൻഡ് ആ ഒരു കൗതുകത്തിലാണ് ഞാൻ ഈ ബുക്ക് സെലക്ട് ചെയ്തതും വായിച്ചു തുടങ്ങിയതും. എനിക്ക് ഈ ബുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ആൻഡ് നമ്മൾ ഒരു ബുക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അടുത്തത് ഏത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് രണ്ട് രൂപത്തിൽ നമുക്ക് കിട്ടും. ഒന്നാമത്തെ കാര്യം, നമ്മൾ വായിച്ച ബുക്ക് നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഡിഫറൻ്റായിട്ടുള്ള ഒപ്പീനിയൻസും അതുപോലെ ഡിഫറൻ്റായിട്ടുള്ള ഓരോരുത്തർ വായിച്ചിട്ടുള്ള അവർക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യും. സോ തീർച്ചയായിട്ടും നിങ്ങൾ ഏത് ബുക്കാണോ ആദ്യം വായിക്കുന്നത് അത് നിങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഫ്ലൈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും സ്റ്റാറ്റസുകളായിട്ടും ഡെഫിനറ്റായിട്ടും ഇടുക. നിങ്ങൾക്ക് ഒരുപാട് റെഫറൻസുകൾ കിട്ടും അടുത്തത് ഏത് വായിക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങളൊരു ബുക്ക് വായിക്കുകയാണെങ്കിൽ ആ ബുക്കിൻ്റെ അകത്ത് തന്നെ നെക്സ്റ്റ് ബുക്ക് ഏത് വായിക്കുന്ന റെഫറൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. ഒരാൾ പുസ്തകം എഴുതുമ്പോൾ അയാൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള പുസ്തകങ്ങൾ ചിലപ്പോൾ അതിൽ റെഫറൻസുകളുടെ അയാൾ കൊടുക്കാറുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നു, ഞാൻ റോബിൻ ശർമ്മയുടെ ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ എന്ന് പറഞ്ഞ പുസ്തകം വായിച്ച സമയത്താണ് എനിക്കതിൽ നിന്നും ഞാൻ ഇതുവരെ വായിച്ചിട്ടുള്ള ഏറ്റവും നല്ല ബുക്ക് ട്യൂസ്ഡേയ്സ് വിത്ത് മോറി എന്ന് പറഞ്ഞ ബുക്കിൻ്റെ റെഫറൻസ് കിട്ടിയത്. ആൻഡ് ഞാൻ ഇതുവരെ വായിച്ചിട്ടുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബുക്ക് ഇത് തന്നെയാണ്, ട്യൂസ്ഡേയ്സ് വിത്ത് മോറി. സോ ഇങ്ങനെ നമുക്ക് പല റെഫറൻസുകളായിട്ടും അതുപോലെ നമ്മുടെ ഫ്രണ്ട്സിൽ നിന്നും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അടുത്തത് ഏത് ബുക്ക് വായിക്കണം എന്നുള്ള റെഫറൻസുകൾ നമുക്ക് കിട്ടും. സോ നിങ്ങൾ ഇതുവരെ വായന തുടങ്ങിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഇന്ന് തന്നെ വായനാശീലം ആരംഭിക്കുക. ദിസ് ഈസ് ദ ഡേ. കാരണം ഞാൻ ഒരു വർഷം മുമ്പ് ഓൾമോസ്റ്റ് ഈ സമയത്താണ് ഞാൻ എൻ്റെ വായനാശീലം തുടങ്ങിയത്. ആൻഡ് നിങ്ങൾ ഇപ്പോൾ ഓൾമോസ്റ്റ് വായിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ വായന തുടങ്ങുന്ന ആൾക്കാരാണെങ്കിലും ഡെഫിനറ്റായിട്ടും ഒരു യു ക്യാൻ സെറ്റ് എ ടാർഗറ്റ്. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ, അടുത്ത വായനാ ദിനത്തിന് മുമ്പ് ഞാൻ ഇത്രയും ബുക്ക്സ് വായിച്ചു തീർക്കും. ഒരു ടാർഗറ്റ് മനസ്സിൽ വെക്കുക, ദെൻ ഇന്ന് തന്നെ വായിക്കുക, എല്ലാ ദിവസവും വായിക്കുക. അത് നിങ്ങളുടെ ലൈഫിൻ്റെ പാർട്ടാക്കി മാറ്റുക. സോ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ യു ഓൾ ടേക്ക് കെയർ.